ബി എസ് എൻ എല്ലിൻ്റെ തകർച്ച കേന്ദ്ര സർക്കാർ പൂർണ്ണമാക്കിയിരിക്കുകയാണ് ഇന്ന് പുറത്തുവന്ന വാർത്ത പ്രകാരം ഒറ്റ വർഷം മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയാണ് ബി എസ് എൻ എല്ലിൻ്റെ നഷ്ടം അത് ബി എസ് എൻ എൽ പരുത്തി വച്ചതല്ല കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ മൂലം വന്നു ചേർന്നതാണ് ബി എസ് എൻ എൽ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഈ അവസ്ഥ ഫോർ ജി അതായത് രാജ്യത്ത് അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ ഫൈവ് ജിയിലേക്ക് കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ഫോർ ജി സർവീസ് പോലും നൽകാൻ കഴിയാതെ ബി എസ് എൻ എൽ കുഴങ്ങിയപ്പോൾ അല്ലെങ്കിൽ ജിയോയ്ക്ക് വേണ്ടി അംബാനിയുടെ ജിയോയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നയങ്ങൾ പൊളിച്ചെഴുതിയപ്പോൾ ബി എസ് എൻ എൽ തകർന്നു എന്ന് തന്നെ പറയാം രണ്ട് കാര്യങ്ങൾ ഒന്ന് കാലത്തിനനുസരണമായി ബി എസ് എൻ എല്ലിൻ്റെ സാങ്കേതികവിദ്യ വളർത്തിയില്ല എന്തിന് അത് അനിൽ അംബാനിയുടെയും അതോടൊപ്പം തന്നെ മുകേഷ് അംബാനിയുടെയും ടെലികോം കമ്പനികൾക്ക് വേണ്ടി പ്രധാനമായും മുകേഷ് അംബാനിയുടെ ജിയോ കമ്പനിക്ക് വേണ്ടിയാണ് ബി എസ് എൻ എന്ന് പറയാം കഴിഞ്ഞ ആഴ്ചയാണ് ബി എസ് ഏകദേശം എഴുപത്തി എണ്ണായിരത്തോളം വരുന്ന ജീവനക്കാർ നിർബന്ധിത വിരമിക്കലിന് വിധേയരായത് അഥവാ കൂട്ട പിരിച്ചുവിടലിന് വിധേയരായത് ഒരു സ്ഥാപനത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളത് മോദി സർക്കാർ സർക്കാർ കൃത്യമായി കാണിച്ചു തരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ടെലികോം മേഖലയുടെ നട്ടല്ലായി നിന്നിരുന്ന ബി എസ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എങ്ങനെ തകർക്കാം എന്നാണ് മോദി സർക്കാർ നമുക്ക് കാട്ടിത്തന്നത് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം ഒന്നൊന്നായി വിറ്റഴിക്കുന്ന മോദി സർക്കാരിൻ്റെ നയം അതുതന്നെയാണ് ബി എസ് എൻ എല്ലിൻ്റെ തകർച്ചയിലേക്ക് വഴിവച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാവുകയാണ് എയറിൻ്റെയെ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ വിൽക്കാൻ വെച്ചപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം ഓഹരികൾ വിൽക്കാൻ വെച്ചപ്പോൾ ആരും വാങ്ങാൻ വന്നില്ല കഴിഞ്ഞയാഴ്ച വീണ്ടും കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യ വിൽക്കാൻ പത്രപരസ്യം നൽകുകയുണ്ടായി നൂറ് ശതമാനം ഓഹരികളും വിൽക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ആരും വാങ്ങാനെത്തിയില്ലെങ്കിൽ അത് അടച്ചുപൂട്ടും എന്ന് തന്നെയാണ് അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ബി എസ് എൻ എല്ലും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ബി എസ് എൻ എല്ലിൽ ഇപ്പോൾ തന്നെ പകുതിയിലധികം ജീവനക്കാരില്ല പല സേവനങ്ങളും നൽകാൻ ജീവനക്കാരില്ലാത്ത സാഹചര്യത്തിൽ നിലവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപ ഒരു വർഷം മാത്രം നഷ്ടത്തിലാകുമ്പോൾ ആകുമ്പോൾ ഫോർ ജി അടക്കമുള്ള സേവനങ്ങൾ നൽകാൻ കഴിയാതിരിക്കുമ്പോൾ ജിയോയും എയർടെല്ലും അടക്കമുള്ള വൻകിട സ്വകാര്യ കോർപ്പറേറ്റ് കുത്തകകൾ വിപണിയിലുള്ളപ്പോൾ ബി എസ് എൻ എല്ലിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ബി എസ് എൻ എല്ലിൻ്റെ ഓഹരി പോലും ആരും വാങ്ങാൻ വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ബി എസ് എൻ എല്ലിനെ അടച്ചുപൂട്ടാം സ്വകാര്യ കുത്തകകൾക്ക് ഇഷ്ടം പോലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യാം മോദി സർക്കാരിൻ്റെ നയം അതുതന്നെയാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതുലയ്ക്കുകയോ അല്ലെങ്കിൽ അടച്ചുപൂട്ടുകയോ സ്വകാര്യ മേഖലയ്ക്ക് യഥേഷ്ടം വിലസാനുള്ള ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവസരം ഒരുക്കി കിടക്കുകയും ചെയ്യുക അതിനു വേണ്ടി മാത്രമാണ് മോദി സർക്കാർ രാജ്യം ഭരിക്കുന്നത് എന്നും പറയാം നേരത്തെ ആദ്യമായി എൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എ ബി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു അരുൺ ഷൂരി അദ്ദേഹമാണ് ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ തന്നെ വളരെ പ്രത്യേകത ഉള്ള ഒരു മന്ത്രി ഇൻ ഇൻവെസ്റ്റ്മെന്റ് മിനിസ്റ്റർ അതായത് ഓഹരി വിറ്റഴിക്കൽ മന്ത്രി എന്നുള്ളതാണ് രാജ്യത്തെ കണ്ണായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയെല്ലാം ഓഹരി വിറ്റഴിക്കാൻ തുടക്കമിട്ടത് ഈ സ്വദേശിവൽക്കരണം പറയുന്ന കപട ദേശീയത പറയുന്ന സംഘപരിവാറിന്റെ ബി ജെ പിയുടെ ഈ രാഷ്ട്രീയക്കാരാണ് അതിന് നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാരാണ് എൻ ഡി എ സർക്കാരാണ് എന്തിനു വേണ്ടിയാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നഷ്ടക്കണക്കുകൾ പറയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ പാവപ്പെട്ടവന് ന്യായമായ തരത്തിൽ ഫോൺ വിളി നടത്താൻ കഴിയുകയുള്ളൂ കുറഞ്ഞ ചെലവിൽ യാത്ര നടത്താൻ കഴിയുകയുള്ളൂ കുറഞ്ഞ ചെലവിൽ ഇന്ധനം ലഭിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ തന്നെ ബി പി സി എൽ പോലും വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ കൂടിയാണ് ബി എസ് എൻ എല്ലിൻ്റെ ഈ തകർച്ചയെ കൂടി വായിച്ചെടുക്കേണ്ടത് അങ്ങനെ രാജ്യത്തെ കണ്ണായ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഒന്നൊന്നായി വിറ്റുകൊണ്ട് മോദി സർക്കാർ അംബാനിക്കും സുനിൽ മിറ്റലിനും മുകേഷ് അംബാനിക്കും അദാനിക്കും വേണ്ടി ഭരണം നടത്തുകയാണ് എന്നും പറയാം ബി എസ് എൻ എൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ബോധപൂർവം തന്നെ ഈ കടക്കണിയിൽ കൊണ്ടുവന്നു എന്ന് ആണ് നമുക്ക് വിലയിരുത്തേണ്ടത് ഏതായാലും എയർ ഇന്ത്യയിലും ബി എസ് എൻ എല്ലിലും ബി പി എസ് സി എല്ലിലും മാത്രം ഒതുങ്ങുന്നതല്ല രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ച ഇനി അവർ എൽ ഐ സിയിൽ കൂടി കൈവച്ചിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സിയുടെ ഓഹരികൾ വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ ഒന്നൊന്നായി അവർ വിറ്റുതുലയ്ക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി അവരുടെ വിയർപ്പും രക്തവും ഒഴുക്കി പണിതൊരുക്കിയ ഈ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇനി ഈ രാജ്യത്തെ തന്നെ മോദിയും അമിത്ഷായും സംഘപരിവാറും ആർ എസ് എസും ചേർന്ന് വിറ്റഴിച്ചാലും അത്ഭുതപ്പെടാൻ പോകുന്നില്ല വെബ്ഡെസ്ക് കരളി ന്യൂസ്